നമസ്കാരം. വിവാദ നായിക സ്വപ്ന സുരേഷിന് ഒരു ജോലി ലഭിച്ചു എന്നതാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വിവാദമായിട്ടുള്ളൊരു കാര്യം. ഒരു എൻ ജി ഒയിലാണ് അവർക്ക് ജോലി ലഭിച്ചത്. അതൊരു സന്നദ്ധ സംഘടനയാണ്. എച്ച് ആർ ഡി എസ് എന്നാണ് ആ സംഘടന അറിയപ്പെടുന്നത്. ഹൈ റേഞ്ച് റീജിയണൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, ഇതാണ് അതിൻ്റെ മുഴുവൻ പേര്. ആദിവാസികൾക്കിടയിൽ സന്നദ്ധ പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ആ വിവാദം ഉയർന്നു വന്നപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം സ്വപ്നയ്ക്ക് ജോലി കിട്ടിയെന്നും എന്നാൽ ഈ വിവാദത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിലൊക്കെയാണ് വാർത്ത വരുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് എച്ച് ആർ ഡി എസിൻ്റെ വൈസ് പ്രസിഡൻ്റ് കെ ജി വേണുഗോപാൽ എന്ന വേണുവേട്ടൻ, അദ്ദേഹം അറിയപ്പെടുന്നത് വേണുവേട്ടൻ എന്ന പേരിലാണ്. അദ്ദേഹം കേരള സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. പ്രതികരിക്കുന്നു, ഞങ്ങളോട് പ്രതികരിച്ചിരുന്നു, അതൊന്ന് കേട്ടു നോക്കാം. സ്വപ്ന സുരേഷ്, താങ്കൾ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ദൃഷ്ടിയിലോ ഒക്കെയുള്ള ഒരു പ്രതി ആണ്. പക്ഷെ പ്രതി എന്നുള്ളത് അവർ കുറ്റക്കാരിയാണെന്ന് തെളിയിച്ചിട്ടില്ല. അവരിന്നും കുറ്റാരോപിതയാണ്. കുറ്റാരോപണം ഇല്ലാത്ത എത്ര നേതാക്കന്മാരും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരെ പോലെ തന്നെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഉള്ള ഒരാൾ തന്നെയാണ് ഐ എ എസ് കാരനായ, നമ്മുടെ ഏറ്റവും അത്യുന്നത പദവിയിലുണ്ടായിരുന്ന, കേരളം ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളം ഭരിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹവും ജയിൽ മോചിതനായിട്ട് വന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും നികുതി പണമെടുത്ത് ശമ്പളം കൊടുത്ത് അദ്ദേഹത്തെ വീണ്ടും നല്ലൊരു പദവിയിൽ സർക്കാർ തന്നെ ഉദ്യോഗം കൊടുത്ത് തീരുമാനിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ അവരോധിച്ചിട്ടുണ്ട്. ഈ സ്വപ്ന സുരേഷ് എന്ന സ്ത്രീ, അവരത്തരത്തിലുള്ള ഒരു അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ സി വിയിൽ ഞങ്ങൾക്ക് തന്നൊരു പ്ലസ് ടു കാര്യമാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നിരാലംബയായ ഒരു സ്ത്രീയാണ്, കുറ്റാരോപിതയായ ഒരു സ്ത്രീയാണ്. 15 മാസത്തിലധികം ജയിലിൽ കിടന്ന് നരകയാതന അനുഭവിച്ച ഒരു സ്ത്രീയാണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ജയിലില് അവരെ പൂച്ച പ്രസവിച്ചു കിടന്ന സ്റ്റോർ റൂമിനകത്താണ് അവർ കിടക്കാൻ കിടക്കാനുള്ള രാത്രി അവിടെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ആ തരത്തില് വളരെയേറെ ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ കഴിവുകൾ എന്താണെന്ന് ഞാനും നിങ്ങളും സമൂഹവും കുറേയേറെ മനസ്സിലാക്കി. ആ തരത്തിലുള്ള ഒരു വ്യക്തിയുടെ കഴിവുകള് സമൂഹത്തിന് പ്രയോജനപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഒരു സന്നദ്ധ സംഘടനയായ ഒരു എൻ ജി ഒ ആയ എച്ച് ആർ ഡി എസ് തയ്യാറായത്. അത് സാധാരണക്കാരായിട്ടുള്ളവരെ അല്ലെങ്കിൽ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നവരെ സഹായിക്കുന്ന രൂപത്തിലുള്ള ഒരു മനോഭാവം തന്നെയാണ് എച്ച് ആർ ഡി എസ് എടുത്തിട്ടുള്ളത്. അതിലുപരി ഈ പറഞ്ഞത് മാതിരി അവര് കുറ്റാരോപിതയായ ഒരു സ്ത്രീക്ക് ജോലി കൊടുത്തുകൂടാ. അവർക്ക് ഇപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് ജയിലിൽ കിടക്ക, ഇതിനെ കൂടുതലും നല്ലത് ജയിലിൽ കിടക്കായിരുന്നു, ജയിലിൽ കിടന്ന അറ്റ്ലീസ്റ്റ് ആഹാരമെങ്കിലും കിട്ടും, സുരക്ഷിതത്വം കിട്ടും. ഇപ്പോ അവര് പറയുന്നുണ്ട് അവരുടെ ജീവനെ പോലും അവർക്ക് എന്തായി എന്തായിത്തീരും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഒരു ധാരണ ഇല്ല എന്നുള്ള ഒരു ആ തരത്തിലൊരു സ്ത്രീക്ക് എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന ആദിവാസികളുടെ ഇടയില് ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഒരു പൈസ പോലും മേടിക്കാതെ അവർക്ക് വേണ്ടിയിട്ട് സംഘടന ജോലി കൊടുത്തു. ആദിവാസികൾക്കറിയാം എച്ച് ആർ ഡി എസ് അവരുടെ ഇടയിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞറിയിക്കാനുള്ളതല്ല, അവരനുഭവിച്ചറിഞ്ഞതാണ്. അവർക്ക് വൃത്തിയുള്ള വീടുകളും കിട്ടി, പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടാതെ സുഖമായിട്ട് രാത്രിയും പകലും അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള വീടുകൾ അവർക്ക് കിട്ടിയതിനെ കുറിച്ച് അറിയാം. അട്ടപ്പാടിയിൽ തന്നെ 300 അങ്ങനെയുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു. 700 വീടുകളുടെ പ്രവർത്തനം അതിന്റെ ഈ പാൻഡമിക് ആയതുകൊണ്ട് അതിന്റെ പ്രവർത്തനം കുറച്ച് മന്ദീഭവിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഈ കാര്യപ്രശ്നങ്ങൾ കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകും. ആ തരത്തിലുള്ള കാര്യത്തിന് ഈ സ്ത്രീ ശാക്തീകരണം ആ മേഖലയില് സ്വപ്ന സുരേഷിനുള്ള വൈദഗ്ധ്യത്തെ കുറിച്ച് അവരുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് പല പ്രാവശ്യം സംസാരിച്ചതിന് ശേഷം തന്നെയാണ് അവരുടെ നന്മയുടെ വശം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ തിന്മ ഉണ്ടെങ്കിൽ ആ തിന്മയുടെ വശം
കാണാതിരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനോ ആണ് നമ്മൾ ശ്രമിക്കുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക, അതിന്റെ ഫലവും പോസിറ്റീവ് ആയിരിക്കും എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ തരത്തില് അവർക്ക് നമ്മൾ ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ചുമതലയുള്ള ജോലി കൊടുക്കാൻ തയ്യാറായത്. ഇപ്പോൾ സ്വപ്ന സുരേഷ് ജോലിയിലുണ്ടോ അതോ ഈ വിവാദങ്ങൾ വന്നതിന് ശേഷം ജോലി അവർക്ക് നഷ്ടപ്പെട്ടു? അവര് 3 ദിവസം ആയിട്ടേ ഉള്ളൂ ജോലിയിൽ ജോയിൻ ചെയ്തിട്ട്. അതിപ്പോഴും അവര് തുടരുന്നുണ്ട്. അത് ഇല്ലാന്ന് തോന്നാൻ കാരണം ഒരുപക്ഷെ എന്താ പറയാ, ഈ പ്രസ്ഥാനമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മുൻ കേന്ദ്രമന്ത്രി അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലായിരിക്കാം. അദ്ദേഹം 5 വർഷം ഈ പ്രസ്ഥാനത്തിന്റെ HRDS പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള സത്യമാണ്. അതേ അവസരത്തില് ഇപ്പോ അദ്ദേഹം ഈ സംഘടനയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കഴിഞ്ഞ ഓഗസ്റ്റില് ഇതിന്റെ ഡയറക്ടർ ബോർഡ് കൂടിയ സമയത്ത് അദ്ദേഹത്തെ ഈ പ്രസ്ഥാനവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പുതിയ പ്രസിഡന്റിനെ അദ്ദേഹത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. സ്വാമി ആത്മാ നമ്പി എന്നുള്ള അദ്ദേഹം ഇതിന്റെ നമ്മുടെ പെട്ടനായിരുന്നു, വഴികാട്ടിയായിരുന്നു. അദ്ദേഹം തന്നെ ഈ സാഹചര്യത്തില് അതിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ അദ്ദേഹവും തയ്യാറായി. അതിനുള്ള ബാക്കിയുള്ള എല്ലാ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിന്റെ റിക്വസ്റ്റ് അദ്ദേഹം കേൾക്കാനും അത് ആവശ്യമാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ആ പദവി എടുത്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായി. അതുകൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മുതല് അദ്ദേഹമാണ് ഇതിന്റെ പ്രസിഡന്റ്. അതുകൊണ്ട് ഈ പറഞ്ഞ ആ മുൻ കേന്ദ്രമന്ത്രിക്ക് ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിക്കാനോ അതിനുള്ള യാതൊരു അർഹതയുമില്ല, അതിനുള്ള അധികാരവുമില്ല. അതാണ് ഇതിന്റെ കാര്യം. ആരോ എന്തോ എവിടെയോ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് HRDSന് എങ്ങനെ ബാധകമാകുക? അതാണ് അതിനെക്കുറിച്ചുള്ള മറുപടി. ഇതിന് ഈ ചില ആരോപണം ഉണ്ടല്ലോ സംഘപരിവാറുമായിട്ട് ബന്ധമുള്ള രഞ്ജിയാണെന്ന്, അതിന്റെ സത്യാവസ്ഥ എന്താണ്? ഈ HRDS സംഘപരിവാറെന്നല്ല, മറ്റു ഒരു സംഘടനയായിട്ട് ബന്ധമില്ല. HRDS ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷനാണ്. സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറഞ്ഞ ഡൗൺ റോഡൻ ആ തരത്തില് വളരെ കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന സമൂഹത്തില് അസ്വസ്ഥരായ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരുവാനും അവരെ കൈപിടിച്ചുയർത്തി ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, സമൂഹത്തിലെ മറ്റുള്ള മനുഷ്യരോടൊപ്പം ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ 26 വർഷങ്ങളായിട്ട് ഇതേ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഭാരതത്തില് ഇന്ന് പ്രവർത്തിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒറീസയിലും ഉത്തരാഖണ്ഡിലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിർധനരായവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ അതിന്റെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഒരു 4 ട്രെയിനിങ് സെന്റേഴ്സ് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഓരോ ട്രെയിനിങ് സെന്റേഴ്സിലും ട്രെയിനിങ് കഴിഞ്ഞു പോയ ആൾക്കാർക്ക് വളരെ വേഗം തന്നെ അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തില് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അവരുടെ ആ ഗുണം, HRDSൽ കൂടെ കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് ഈ വിഭാഗത്തിലുള്ള ആൾക്കാർ ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് അവര് HRDSനെ നെഞ്ചിലേറ്റുന്നത്. അതിന്റെ ദോഷഫലം അനുഭവിക്കുന്നത് ഇത്രയും കാലം ഈ തരത്തിലുള്ള വളരെ പാവപ്പെട്ട ഒരുപക്ഷെ അത്തരത്തിലുള്ള ശുദ്ധ മനസ്സിലായ ആൾക്കാരെ വഴിതെറ്റിച്ച് അവരെ വളരെ മോശമായ രൂപത്തിലേക്ക് സമൂഹത്തില് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില പ്രത്യേക സംഘടനകൾക്ക് അവർക്ക് ഇത് വിഷമം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇതിനെതിരെ അപവാദവും പ്രചരണവും നടത്തുന്നത്. പക്ഷെ അതിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പൊ താങ്കൾക്ക് തന്നെ അറിയാം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, 26 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയെ കുറിച്ച് എത്ര പേര് ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്? ഇതിന് ഉപയോഗം കിട്ടിയിട്ടുള്ള ആൾക്കാരല്ലാതെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നവരല്ലാതെ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. നമ്മുടെ ഉദ്ദേശം അതല്ല. സാധാരണക്കാരെ ചെളിവാരി എറുന്നത് അത് അവരുടെ സംസ്കാരം, അവരുടെ പ്രവർത്തന രീതിയാണ്. അതിന് നമ്മൾ ചെവി കൊടുക്കുന്നില്ല, അതിന് നമ്മുടെ ശ്രദ്ധയും വിടുന്നില്ല. പക്ഷെ അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അനുഭവിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ധാരാളം കള്ളക്കേസുകൾ പലതരത്തിലുള്ളതും ഉണ്ടാക്കി വിടുന്നുണ്ട്. അത് അവിടെയുള്ള
നീതി പാലകർക്കും അതേപോലെ തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥർക്കും ഇതറിയാം. പക്ഷേ നമ്മുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടവരത് ചെയ്യുന്നില്ല. അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ അവിടെ ഈ 300 വീടുകൾ വെച്ചു കൊടുത്തിട്ട് അതിന് വീടിന്റെ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിസിറ്റി കിട്ടുള്ളൂ അവിടെ. അവർ ചെയ്യുമ്പോൾ പോയപ്പോഴ് അത് നിങ്ങൾ വീട് വെച്ചവന് അനുവാദമില്ലാതെയാണ് വീട് വെച്ചത് എന്ന് പറയാൻ തുടങ്ങി. കാരണം അനുവാദം സമയത്ത് അവര് തന്നവര് വിചാരിച്ചില്ല ഇതവര് പല സംഘടനകളിലും വന്ന് ഇങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്, അതിന്റെ പേരിൽ അവര് പൈസയും തട്ടിക്കൊണ്ട് പോകുമായിരിക്കും, ഇതും അതുപോലെ ആയിരിക്കും ധരിച്ചുകൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് വീട് വെക്കാനുള്ള അനുവാദം തന്നു, വീട് വെച്ച് പൂർത്തിയാക്കിയിട്ട് നമ്പർ ഇടാൻ ചെന്നപ്പോഴാണ് അനുവാദം തന്നില്ല എന്നുള്ള വാദം ചിലര് ഉയർത്തിയത്. അത് ഞങ്ങൾ അനുവാദം തന്ന പേപ്പറുകൾ കാണിച്ചു കൊടുത്തപ്പോ അവർക്ക് അതിന് മറുപടി ഇല്ലാതെയായി. അത് പല പ്രാവശ്യം പോയപ്പോ ഒരു ചില രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരാണല്ലോ പഞ്ചായത്തിൽ ഭരിക്കുന്നത്. അതിന് ഒരു നേതാവ് എന്ന് പറയുന്ന ആരാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകള് ഞങ്ങളെ വളരെയേറെ വേദനിപ്പിച്ചു. ഏത് തരത്തിലുള്ള ആദിവാസികളുടെ മുന്നിൽ പോയിട്ടാണോ ഇവരെ യാചിച്ച് വോട്ട് മേടിക്കുന്നത്? അവരുടെ ജീവിതം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാജമായിട്ടുള്ള തെറ്റായിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, ആ തരത്തിലുള്ള ഒരു വ്യക്തി, ഒരു സംഘടനയുടെ പ്രതിനിധി അദ്ദേഹം പറയണേ, അവര് കാട്ടിൽ കിടക്കണവരല്ലേ, അവര് ഇത്രയും കാലം ഇങ്ങനെ കറണ്ടിന്റെ ചോട്ടിലിടുന്നത് വായിച്ചതൊന്നുമല്ല, അവര് വല്ല എന്തെങ്കിലും വളക്ക കത്തിച്ചു വെച്ചോ അല്ലെങ്കിൽ ചൂട്ട് കത്തിച്ചു വെച്ചിട്ടോ കഴിഞ്ഞോളും, അതിന് നിങ്ങളിപ്പോ കറണ്ടൊന്നും കൊടുക്കാൻ നിൽക്കേണ്ട, അവരങ്ങനെ കഴിഞ്ഞോളും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കേണ്ട അല്ലെങ്കിൽ ഗുണം ചെയ്യേണ്ട ചുമതലപ്പെട്ട ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരാള് ഞങ്ങളോട് പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ അവരുടെ മുന്നില് ആദിവാസികള് അല്ലെങ്കിൽ ഈ വനത്തിൽ ജീവിക്കുന്നവര് അവര് എന്നും അങ്ങനെ തന്നെ കഴിഞ്ഞോട്ടെ എന്നാണ് അവരുടെ മനസ്സിലുള്ള ചിന്ത എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അതിലേയും ഞങ്ങൾ പരിഹാരം കണ്ടെത്തി. ചില സോഷ്യൽ ഓർഗനൈസേഷൻസിനെയും അതേപോലെ തന്നെ മറ്റു ചില പ്രസ്ഥാനങ്ങളെയും സമീപിച്ചിട്ട് ഇവരുടെ ദയനീയ അവസ്ഥ ഞങ്ങൾ വീഡിയോയും അതേപോലെ തന്നെ ചിത്രങ്ങളും കൊണ്ട് കാണിച്ചു കൊടുത്തു. അതിൽ ചില ആൾക്കാര് ഈ വീടിന് സോളാർ സിസ്റ്റം ഘടിപ്പിച്ചു തരാൻ അവർ തയ്യാറായി. അങ്ങനെ ഇവര് നമ്പരിട്ട് തരാത്ത, ഇലക്ട്രിസിറ്റി കൊടുക്കാത്ത ചില വീടുകൾക്ക് സോളാർ സിസ്റ്റം അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഞാനീ പറയുന്ന കാര്യങ്ങള് നേരിട്ട് ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഞങ്ങള് ക്ഷണിക്കുകയാണ് എല്ലാവരെയും. താങ്കളും നിങ്ങളും എല്ലാവരും അവിടെ വരൂ. ഈ തരത്തിൽ നമ്മുടെ ഇടയിൽ നമ്മളോടൊപ്പം തന്നെ ഭൂമിയിൽ ജീവനെടുത്ത ഈ ഭാരതമാതാവിന്റെ മക്കളായിട്ടുള്ളവര് അവരെന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നമനത്തിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കേണ്ടതല്ലേ? അത് നേരിട്ട് കാണാനും അനുഭവിക്കാനും നിങ്ങളും വന്നാല്, ഇത് ഞാൻ ഈ പറയുന്നത് വ്യക്തമായ ധാരണയോടുകൂടിയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ തരത്തിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ അവിടെ വന്ന് കണ്ടു. വന്ന് കണ്ടവര് ആ അവരെ പല രൂപത്തിലും സഹായിക്കണം. അതിന്റെ അർത്ഥം അവിടെ പണം കൊണ്ട് കൊടുത്ത് സഹായിക്കണം എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. അവർക്ക് പറ്റാവുന്ന മേഖലയിൽ അവര് ചില കുട്ടികൾക്ക് പുസ്തകം മേടിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ മേടിച്ചു കൊടുത്തിട്ട് അവരെ സഹായിക്കാനുള്ള മനോഭാവമുള്ള ധാരാളം പേര് അവിടെ വരുന്നുണ്ട്. അവരുടെയൊക്കെ സഹായം കൊണ്ട് തന്നെയാണ് ഇതെന്ന് ഇത്ര വിജയകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയല്ല. സ്വപ്ന സുരേഷ് എന്ന വിവാദ നായിക ഇപ്പോഴും ആ എൻ ജി ഒയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അവർ അവിടെ ജോയിനായിട്ട് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.